ഹലോ ഗായ്സ്, ഇപ്പൊ സമയം രാത്രി 12 മണി. ഇത് കണ്ട, ഇവരെല്ലാം ഉറങ്ങുന്ന കണ്ട, ഞാനിവിടെ ഏടെ കിടക്കാനാ. ഇത് കണ്ട, ലൈറ്റ് ഓഫ് ആക്കൂല. ഇല്ല, നടുവിലൊരു തലയണ. മറ്റവർക്കണ്ടാ കിടക്കുന്നേ? ഞാൻ ഏടിയ ഈശ്വരം കിടക്കുക. ഇനി താഴെ പായ അങ്ങനെ വിരിച്ച് കിടക്കേണ്ടി വരും. അച്ഛൻ വന്നോടെ നമ്മളെ വിട്ടിട്ട് ചായ കുടിക്കുന്നല്ലേ? അച്ഛനില്ല ചായ? ഇല്ലേ? അതൊക്കെ മീശ. കൊറച്ച് ചായ താപ്പാ. അച്ഛമ്മ ഇപ്പൊ വന്ന, ഇപ്പൊ വന്നിട്ടേ ഉള്ളു. സിപ്പിരി എന്താക്കുന്ന? ആന്നാക്കുന്ന, ആവിടുന്ന. മോൻ അന്ന് എനിക്കൊരു ചാനൽ തുടങ്ങിത്തട്ടെ, ഞാൻ ഒറ്റക്ക് അങ്ങ് ചിരിക്ക്. കാണിക്കാൻ പോണോ? ഫുള്ള് നമുക്ക് ഹോസ്പിറ്റലിൽ അടിച്ച് പൊട്ടിക്കുന്നുണ്ടോ? സാഹചര്യത്തില് രോഗം വന്നിട്ടില്ലെങ്കിൽ എനിക്ക് രോഗം ഉണ്ടാവുന്നപ്പാ എനക്കറിയില്ലെന്ന് പറയണപ്പാ. ഉണ്ടാവില്ല എന്റെ ലുക്ക് കണ്ടിപ്പോ. എന്റെ അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക്. ആഴ്ചക്ക് ഒരു ദിവസം കുളിക്കുന്നുണ്ട്, അതൊക്കെ ഇൻഫെക്ഷൻ ആയി. അതുകൊണ്ട് കാണിക്കണം പോന്ന്. എവിടെ പോ? നമ്മള് നമ്മളെവിടെ പോന്നേ? കണ്ടപ്പാ നമ്മളെ പോന്നേ? ഡോക്ടറെ കാണിക്കാൻ. അമ്മേനെയാ? അത് ഏത് ഓണാണെങ്കി? എന്താ, നമുക്കൊരു ഓട്ടം ഉണ്ട്, ആ ഓട്ടം മതി. എന്തെങ്കിലും പറ ഇപ്പൊ. കാണിച്ചില്ലേ? മോനെ അതിന്റെ പൈസയും കൂടി കൂട്ടാനായില്ല. ചിരിക്ക് നോക്ക്. ആ പറഞ്ഞോ. ഒന്നും ഓയിന്റ്മെന്റ് തന്നിട്ടുണ്ട്, ടാബ്ലറ്റ് എല്ലാം കഴിച്ച് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം, ഇല്ലെങ്കിൽ തരണ്ട. എന്നിട്ടോ? എന്നിട്ടൊന്നുമില്ല. വാ പോവാ. എന്നിട്ടോ? പോവാ. എന്നിട്ടോ? ഡോറി. ആ ഡോറി തുടങ്ങി. ഞാൻ പോണോനെ ഇവളില്ല. ഇവന് ഫുഡ് വേണം മറ്റേ കൊണ്ടുവന്നതാ. ഞാൻ ഇപ്രാവശ്യം ഇന്ന് ഹോട്ടലിലേ പോണ്ടാന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെങ്കിൽ അവസാനം എന്നെ കൊണ്ടുവരുന്നു. ഇവന് മാത്രം ഫുഡ് വാങ്ങിയിട്ട് എന്റെ ഷവർമ്മ ഓർഡർ ചെയ്തു. ണോ? അത് ലയിച്ചിട്ട് നീ എന്നെ കുടിക്കണോ? നീ എന്നെ കുടിക്കണോ? അതായത് ലയിച്ചിട്ട് വായ കാണിക്ക്. വായോട്ട് എവിടെ ഉണ്ടാക്കുന്നത്? അല്ലേ ഗായ്സ്, നിങ്ങൾക്ക് ഇതൊരു സംശയമില്ലേ? നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യാം. എനിക്ക് ബോൺ പവറാണ് അല്ലേണപ്പാ. കഴിക്കുവാ ആദ്യമായിട്ട് ഇവനെ വേണ്ടി ഇത് കൊണ്ടുപോയിരിക്കുന്നു. അച്ഛൻ കഴിക്കൂ. അത്ര എനക്ക് ലാഭം. എനിക്ക് നുള്ളി നുള്ളി തിന്നാനല്ലേ. ആവുന്നു കഴിക്ക്. തിന്ന്. ഒറ്റക്ക് തന്നു. ഞാനിവിടെ നിന്ന് ചെക്കന് ചോറ് കൊടുക്കുക. ഞാൻ സ്വിച്ച് അന്നത്തേക്ക് ചോറ് തിന്ന. തിന്നടെ കണ്ടപ്പാ ഇവനില്ലേ. ചായ വന്നു. ചായ വന്നു.
എല്ലാം വയറലായിട്ട് ഇന്ന് എന്തെല്ലാം തിന്നാൻ അറിയുക അല്ലേ. കേക്കിനൊപ്പം കഞ്ഞി ചായ, അത് കഴിഞ്ഞിട്ട് കട്ടൻ ചായ, അതിന്റെ കൂടെ ലോലിപോപ്പ്. ഇപ്പൊ എന്തിനാ തിന്നാണ്ട്? കഞ്ഞിന്റെ കൂടെ കേക്ക്, അച്ചാറ്, ബിരിയാണിന്റെ ഒപ്പം ചായ. ഇങ്ങനെ ഏത് ആസ്പത്രിയിലാണ് കൊണ്ടുവന്നത് എനക്കറിയില്ല. ഇതിന്റെ പ്രശ്നങ്ങൾ എന്നാ ഈ നാട്ടുകാരോട് പറഞ്ഞു കാണപ്പാ. എന്താന്ന് പറയാൻ പറ, എന്താ എന്റെ പ്രശ്നം? നീ തുറന്നു പറഞ്ഞോ, തുറന്നു പറഞ്ഞോ. ഏഹ് ഫുള്ള് അടിയ, എല്ലാ ഈ പിള്ളേരെ കൊണ്ട് വെറ്റിയതാ. ഇന്ന് കളിയുണ്ട് പറഞ്ഞ, 6 മണി കളിയുണ്ട് പറഞ്ഞ്, ഇന്ന് കുപ്പായ എടുക്കാനെല്ലാം പറഞ്ഞ, എല്ലാം പോയി. എല്ലാണപ്പാ അടുത്ത ഇവന്റെ പ്രശ്നം. അങ്ങനെ അടിയുണ്ടാക്കി ഒഴിവാക്കിയിട്ട് മെല്ലെ തന്നെ ട്രെൻഡ്സ് കൂട്ടിക്കൊണ്ടു വന്നു. കയറിയാണെ ഒരു ലൊട്ടയുമില്ല, എല്ലാ കൾച്ചറും കാലും ഒന്നും വേണ്ട. പോവാടെ പോവാനാ? അൺലിമിറ്റഡ് അല്ല കണപ്പാ. അപ്പൊ ഗായ്സ് നമ്മള് ട്രെൻഡ്സ് പോയിട്ട് ഒരു കളക്ഷൻ ഒന്നും ഇല്ല മര്യാദക്ക്. കണ്ട ചിരിച്ചു. അപ്പൊ കളക്ഷൻ ഒന്നും മര്യാദക്കൊന്നും കാണുന്നില്ല. കുറച്ചു നേരം അവിടുന്ന് ഫുള്ള് കറങ്ങി. എനിക്ക് ഒന്ന് മാത്രം എടുത്തിട്ടുണ്ട്. ഇനി എവിടെയായിട്ടാ പോകുന്ന? അൺലിമിറ്റഡാ? അൺലിമിറ്റഡ് ഒന്ന് പോയി. കണ്ണപ്പാ, കണ്ണപ്പാ പുതിയ ഉപ്പായ മാമോന്നാ കണ്ണപ്പനാ? ആ ബാബു ഇവിടെ ഇവിടുന്നെങ്കിലും എന്തെങ്കിലും എടുക്കുമോ? ഇനി ഇവിടെ പീടിക ഏൽപ്പിച്ച് പീടിക ഏൽപ്പിച്ച് തന്നെ പോലും. സെലിബ്രിറ്റി ആയല്ലോ, പിന്നെ പറ്റിയല്ലോ സെലിബ്രിറ്റിന്റെ മോനെ. എനിക്ക് ഉപ്പാണ് അല്ലേ, ഇവനിപ്പോ ആദ്യമായിട്ടാ എനക്ക് ഉപ്പായമാണെന്നോ തുടങ്ങുന്നത്. കുറച്ച് ബുദ്ധി ഒന്നും അവിടെ ഇല്ലെങ്കിൽ ഇത്ര എനിക്ക് ഉപ്പായം കാണാന്നൊന്നും അറിയില്ല. ഇപ്പൊ ആദ്യമായിട്ട് എനക്ക് ഉപ്പായം വാങ്ങണം. എടി ഹായ്. എനിക്ക് പാന്റ് മാത്രല്ല, എല്ലാ കൊണ്ടും ഞാൻ നോക്കിട്ടാ. കുടുംബക്കാർക്കറിയാം സത്യം പറ. സത്യം പറ, ഞാനും ഓഞ്ഞ ലുക്ക് തന്നെയാ. ഞാനും മാറും, അതുകൊണ്ട് മാറാൻ വേണ്ടി കാണുന്നില്ല. കണ്ണും ചിരിക്കുവാണേ. ഹലോ ഗൈസ്, ഇതാ ഈ ചേട്ടൻ ഡ്രസ്സെല്ലാം വാങ്ങിയിട്ട്. ടൈമെല്ലാം ഏകദേശം 8:00-8:30 അല്ലേട്ടാ? കണ്ണന് മാത്രം വാങ്ങിയില്ല. കണ്ണന് ഇനി ഒരു ദിവസം സമാധാനായിട്ട്. ഇന്ന് ഇനി ടൈം ഇല്ല. കണ്ണപ്പന് ഇനി ടൈം. അച്ഛന് ഗുളിക കൊടുക്കുന്ന മോനൊക്കെ ഉണ്ടോ എല്ലാരും? ഇത് ഡെയിലി ഇവിടെ ഇങ്ങനെയാ കഴുത്ത് വേദനേന്റെ ഗുളിക കുടിക്കുമ്പോ ഇങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവന് സമാധാനാവൂല. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ചിലപ്പോ കസാലിട്ടാണെങ്കിൽ പിടിച്ച ഒരാൾ വെച്ചിട്ടെങ്കിൽ ഓടി വരും. ചില ദിവസമല്ലേ നമ്മള് കാണാണ്ട് ഇവിടെ നിന്ന് വായ നോക്കാം ഞാൻ ഗുളിക, ഇല്ലെങ്കിൽ ചൊറിയായിരിക്കും.
കട്ടിലാണ് കുഴപ്പമില്ല, മൂപ്പറ കേറിയിരിക്കാലോ, കസാലിൽ കേറിയിരിക്കാൻ പറ്റില്ല, ഞാൻ എടുത്ത് പിടിച്ചിട്ട് വേണം ഇങ്ങനെ കുടിക്കാൻ. അപ്പൊ ഗൈസ് അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോ ഇന്നൊരു ചെറിയ പർച്ചേസിങ് കാര്യമായിട്ട് തീർന്ന്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് കഴിഞ്ഞു.